ഹലോ, വെൽക്കം ടു യുവാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട് തട്ടുകട സ്റ്റേ ചിക്കൻ പെരട്ടാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിത് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ നിന്ന് പോകേണ്ട, വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ഫ്രൈഡ് റൈസിനെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചനിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട്, അതായത് നാടൻ ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ 3/4 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതെന്ത് ഈ നിറമെന്ന് വെച്ചാൽ, ഞാൻ കഴുകിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പൊടിയും കൂടെ പെരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ. അതാണ് ഈ മഞ്ഞയുടെ നിറം. അപ്പോൾ ഇത് വന്നിട്ട് 3/4 kg ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഒരു 15 പീസ് കാണും, ചെറിയ പീസസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ബൗൾ എടുത്തിട്ട് ഇതിൽ നമ്മൾ ചതച്ചെടുക്കാനായിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2 പച്ചമുളക്. ഞാനിപ്പോൾ ഈ 3/4 kg അളവാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ അളവ് കൂട്ടിക്കോണം. അപ്പോൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഇപ്പം തീരെ കുഞ്ഞു അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 10 ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വലുതാണെങ്കിൽ ഒരു 6-7 മതി കേട്ടോ. പിന്നെ 1 പീസ് ഇഞ്ചി. ഇപ്പോൾ നിങ്ങൾ ചിക്കൻ കൂടുതലെടുക്കുമ്പോൾ ഇഞ്ചി അതുപോലെ കൂടുതലെടുത്തോണം. ഇഞ്ചി കുറച്ച് കൂടുതലിന് ആവശ്യമാണ്. അപ്പോൾ ഇഞ്ചി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ട് പിന്നെ ചതയ്ക്കണ കല്ലുണ്ടെങ്കിൽ, അമ്മിക്കല്ലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ചതച്ചെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് നമ്മളൊന്ന് ചുറ്റിയെടുത്താൽ ചതച്ചതുപോലെ ആയി കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനതിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 teaspoon മഞ്ഞപ്പൊടി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ 1/4 teaspoon ഗരം മസാല പൗഡർ. 1/4 teaspoon ഇടുന്നുള്ളൂ. ഇനി നമുക്ക് വേറൊരു 1/4 teaspoon കൂടെ അവസാനം ചേർക്കാനുണ്ട്. അത് കാരണം 1/4 teaspoon ഇട്ടു. പെപ്പർ പൗഡർ അതേപോലെ 1/4 teaspoon. ഈ പെപ്പർ പൗഡറും പിന്നെ ഈ ഫെനസിൽസ് അതായത് ഈ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും നമ്മൾ അവസാനം ചേർക്കണം കുറച്ച്. അതുകൊണ്ട് ഞാൻ ഇത്ര ഇടുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ 1 tablespoon മുളക് പൊടി. ഇത് വന്നിട്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്, 1 tablespoon. അതുപോലെ തന്നെ നമ്മൾ 1 tablespoon മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവാണ് ചേർക്കുന്നത് കേട്ടോ. ചേർത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 1 spoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നാടൻ കറിയാണ്, നാടൻ പെരട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് 1 spoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെയും നമ്മൾ കൂടുതൽ മുഴുവൻ ഇതിന് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ നാടൻ കറി അതേപോലെ തട്ടുകട സ്റ്റൈലിലുള്ളത് ശരിക്കും അതുപോലെ തന്നെ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സവാള ചേർത്തിട്ട് ചെയ്യാം, പക്ഷെ നമ്മളിന്ന് അങ്ങനെ ചെയ്യുന്നില്ല. എല്ലാം ചെറിയ ഉള്ളിയാണ് ഞാൻ ഇന്ന് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഈ പീസസിൽ നല്ല രീതിയിൽ നമ്മുടെ മസാലകളെല്ലാം പിടിക്കണം. അപ്പം ഇതിനി നമ്മൾ എല്ലാം പുരട്ടി കഴിഞ്ഞു ഇനി ഒരു 1/2 മണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓക്കെ, എങ്കിലേ അതിൽ പിന്നെ നല്ല രീതിയിൽ ആ മസാലകളൊക്കെ നമുക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ. 1/2 മണിക്കൂർ നമുക്കിത് മൂടി വയ്ക്കാം.
ഓക്കെ. അപ്പൊ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു, ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നമ്മള് മാറിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇതൊന്ന് ഇതിലിട്ട് കൊടുക്കാം. മസാലകളെല്ലാം അതിന് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പൊ ഇതിന് നമ്മള് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാൽ ഗ്ലാസ് മതി കേട്ടോ. ചെറിയ ഇതൊന്ന് തിളച്ചിട്ട് ഈ മസാലകളൊക്കെ ഇതിൽ പിടിച്ചിട്ട് ആ അരപ്പ് നല്ല രീതിയിൽ ഒന്ന് വറ്റിക്കിട്ടണം. അതാണ് നമുക്കിപ്പോ ആവശ്യം. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നല്ല രീതിയിൽ തിള വന്നോട്ടെ. തിള വന്നിട്ട് ആ ചിക്കൻ പീസസിൽ ഉള്ള വെള്ളവും അതിൽ ഇറങ്ങിയിട്ട് നല്ല പോലെ തിള വരും. അപ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് തുറക്കാം. അപ്പോ നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, അതിലുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ചിക്കനിലുള്ള വെള്ളം ഊറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അരപ്പും ചെറുതായിട്ട് പൊറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിത് മൂടി വെക്കണ്ട. ഇപ്പൊ തുറന്ന് തീ കുറച്ചിട്ടിട്ട്, തീ ഉടക്കണ്ട, മീഡിയത്തിനും ലോക്കി ഉടക്കി വെച്ചിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ ഇതിന്റെ അരപ്പൊക്കെ നല്ല രീതിയിൽ അതിനെ പിടിച്ച് കിട്ടണം. നല്ല വറ്റി കിട്ടണം അരപ്പ് കേട്ടോ. അപ്പൊ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേറൊരു അടുപ്പിൽ മാറ്റി വെച്ചിട്ട് നമുക്കിതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഞാൻ അടുത്തുള്ള സ്റ്റൗവില് ഇത് മാറ്റി വെക്കുകയാണേ. അപ്പൊ ഇത് ലോ ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ ഇത് കുറച്ച് വറ്റുകയും കുറച്ചുകൂടെ വേവുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്കിപ്പോഴും ഇത് വേറൊരു പാൻ വെക്കാം. പാൻ വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ആണേ. വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. നമ്മുടെ നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കിട്ടട്ടെ. അപ്പം നമ്മൾ അടുത്ത സ്റ്റൗ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടേക്കാം. ഓയിൽ ചൂടായിട്ടുണ്ടോയെന്ന് നോക്കി, ചൂടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു അരക്കപ്പ് പിന്നെ ചെറിയ ഉള്ളി, ഈ ഒരു കപ്പിന് അരക്കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിന് നമുക്ക് കുറച്ച് കറിവേപ്പില നല്ലപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഈ പെരട്ട് റെഡിയാവും കേട്ടോ. ഇപ്പൊ ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വഴണ്ടി വെക്കും. അപ്പൊ കണ്ടോ, നമ്മുടെ ചുവന്നുള്ളി നല്ല രീതിയിൽ വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇനിയിപ്പൊ നമ്മള് ഇങ്ങനെ ചെയ്ത് ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ വന്നിട്ട് നമ്മൾ റെഡിയാക്കുമ്പോൾ തന്നെ അതിൻ്റെ സാൾട്ട് ചെക്ക് ചെയ്ത് പോകണം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു നമ്മളിട്ട സാൾട്ട്. നിങ്ങൾ നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ഉപ്പ് ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമല്ലോ. അപ്പോഴൊന്നും കൂടെ അതിൻ്റെ സാൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് കിട്ടും. ഓക്കെ, അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം ഇട്ട പൊടികളുടെ പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ നമ്മൾ ഇട്ടോളൂ. ഈ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് ചിക്കൻ കുറവായതുകൊണ്ടാണ് ഞാൻ എല്ലാം 1/4 ടീസ്പൂൺ ഇടുന്നത് കേട്ടോ. ചിക്കൻ വന്നിട്ട് കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അളവൊക്കെ കൂട്ടി പോകണേ. അതുപോലെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ പെപ്പറിൻ്റെ പൊടി. പെപ്പർ പൗഡർ എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി, എരിവ് കൂടി പോകരുത്. പക്ഷെ നാടൻ പിന്നെ പെരട്ടാണ്. എന്തായാലും നമുക്ക്
കുറച്ച് എരിവ് കാണും. എരിവ് വേണം, എങ്കിലേ അത് ശരിക്കും നമ്മുടെ നാടനാവുള്ള. അപ്പൊ ഇതിപ്പോ നമുക്ക് തീരെ കറുപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ പെരട്ട് ഒരുമാതിരി ചുവന്ന കളറി കഴിയാം, നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇതിന്റെ ഒരു മണം. അപ്പൊ മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. കണ്ടോ നമ്മുടെ നാടൻ ചിക്കൻ പെരട്ട്, അതായത് നല്ല സ്പൈസി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ളതാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരും ഇപ്പൊ ഇത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഓരോടത്ത് ഓടി നടക്കണമെന്നൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രൈ നോക്കണം കേട്ടോ. ദോശയ്ക്ക്, ചപ്പാത്തിക്ക്, അതുപോലെ ചോറിന്, പിന്നെ ഫ്രൈഡ് റൈസിന്, എല്ലാത്തിനും കോമ്പിനേഷനാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. താങ്ക് യു.